മദ്യപാനം ഈ വിഷയത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കാം. കാരണം മദ്യപേർ ഏറെയുള്ള ഒരു സംസ്ഥാനം, അതോടൊപ്പം അനവധി നിരവധിയായിട്ടുള്ള തെറ്റിദ്ധാരണകൾ വച്ചു പുലർത്തുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. ആയതിനാൽ മദ്യപാനത്തെപ്പറ്റി അല്പം കാര്യങ്ങൾ അറിയാം ശ്രമിക്കാം. നമ്മളീ കഴിക്കുന്ന മദ്യം എന്ന് പറയുന്നത് അതിൻ്റെ രാസനാമം എഥനോൾ എന്നാണ്. ഇതകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് ആ രൂപത്തിലകത്ത് കിടക്കുകയില്ല. ഇതിനെ ഓക്സീകരണം സംഭവിച്ച് വിവിധ ഘട്ടങ്ങളിലേക്ക് മാറി മാറി അവസാനം ഇത് ജലവും കാർബൺ ഡയോക്സൈഡും മാറുകയാണ്. എഥനോൾ എന്ന് പറയുന്ന ഈ മദ്യം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന രാസാഗ്നി അഥവാ എൻസൈം എന്ന് പറയുന്നത് ആൾക്കഹോൾ ഡീഹൈഡ്രോജനൈസ് എന്ന് പറയുന്ന ഒരു രാസാഗ്നിയാണ്. ഇത് എഥനോളിനെ അസറ്റാൽഡിഹൈഡായിട്ട് മാറ്റുകയും രണ്ടാമത് ഇതിൻ്റെ പുറത്ത് അസറ്റാൽഡിഹൈഡ് ഡീഹൈഡ്രോജനൈസ് എന്ന മറ്റൊരു രാസാഗ്നി പ്രവർത്തിക്കുമ്പോൾ ഇത് എഥനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡായി മാറുകയും അവിടെ നിന്നും ക്രമേണ ഇത് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്നു. ഇത്രയാണ് സംഭവിക്കുന്നത്. പൊതുവേ മദ്യം പലതരത്തിലുണ്ട്. വീര്യം കുറഞ്ഞ വൈൻ ബീർ തൊട്ട് അങ്ങേയറ്റം വീര്യം കൂടിയ സാധാരണ നാടൻ ചാരായം, റമ്മ്, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന വിസ്കി ബ്രാൻഡി, പല രീതിയിലുള്ള മദ്യങ്ങൾ നമുക്ക് നാട്ടിൽ ലഭ്യമാണ്. എങ്കിലും പലരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് മദ്യം കൊഴുപ്പിനെ ഉരുക്കിക്കളയും, കൊളസ്ട്രോളിന് ബസ്റ്റാണ്. പലരും വളരെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് മദ്യപിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഷുഗറിന് നല്ലതാണ്. പിന്നെ നിരവധി ഗുണഗണങ്ങൾ മദ്യത്തിൻ്റെ പുറത്ത് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് വാസ്തവം നമുക്ക് നോക്കാം. മദ്യം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ആദ്യമായിട്ട് പ്രവർത്തിക്കുന്ന എൻസൈം ആൾക്കഹോൾ ഡീഹൈഡ്രോജനൈസ്, ഇത് മര്യാദയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം അത്രയ്ക്കങ്ങോട്ട് പോരാ, അപര്യാപ്തമാണ് എങ്കിൽ അത്തരം ആൾക്കാർ ഒന്നോ രണ്ടോ പെഗ് അടിക്കുമ്പോൾ തന്നെ നല്ല ലഹരി, നല്ല ഗൃഹങ്ങൾ രീതിയിലേക്ക് മാറും. എന്നാൽ ആദ്യം നമ്മളീ പറഞ്ഞ ആൾക്കഹോൾ ഡീഹൈഡ്രോജനൈസ് ഈ ഒരു എൻസൈം പ്രവർത്തിക്കുകയും രണ്ടാമത് പറഞ്ഞ അസറ്റാൽഡിഹൈഡ് ഡീഹൈഡ്രോജനൈസ് ആ ഒരു രാസാഗ്നി മര്യാദയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വാൾ ഡ്രാമ, എപ്പോഴും വാൾ വയ്ക്കുന്ന ഒരാളായിട്ട് മാറും. ഇതാണ് ഈ രണ്ട് രാസാഗ്നികളുടെ പ്രവർത്തനത്തിൽ ഉള്ള വൈകല്യങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആദ്യത്തേത് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് അല്പം അടിക്കുമ്പോൾ തന്നെ ലഹരി ഗൃഹങ്ങൾ സ്റ്റേജിലേക്ക് പോകുന്നു. ആദ്യത്തെ രാസാഗ്നി പ്രവർത്തിക്കുകയും രണ്ടാമത്തേത് മര്യാദയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ സ്ഥിരം ഒരു വാള് വെപ്പുകാരനായിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി കേരളത്തിലെ ഒരുപാട് വിറ്റുപോയ ഒരു മരുന്നുണ്ട്. അതിൻ്റെ പരസ്യം തന്നെ എങ്ങനെയാണ്? കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതമാണ്. അപ്പോൾ മദ്യത്തിൻ്റെ കൂടെ ടച്ചിങ്സ് മേടിക്കാൻ നിൽക്കുന്ന ഒരു കടയിൽ മദ്യപനെ നിർത്തിയിട്ട് പറയുകയാണ്, ഈ സാധനം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് മദ്യപിച്ചാലും കുഴപ്പമില്ല, കരൾ സുരക്ഷിതമാണെങ്കിൽ. ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ചോദിച്ചാൽ, കരൾ എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. ഒരുപാട് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ മദ്യത്തിൻ്റെ അതിനെ നിർവീര്യമാക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരുപാട് ഓക്സിജൻ ആവശ്യമുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ മറ്റ് പല പരിപാടികൾ മാറ്റിവെച്ചിട്ടാണ് കരൾ എന്ത് ചെയ്യുന്നത്, ഈ മദ്യത്തിനെ നിർവീര്യമാക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കൊഴുപ്പിൻ്റെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ ഓക്സീകരണമായിട്ട് ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങൾക്കാണ്. ഈ ലഭ്യമായ ഓക്സിജൻ ഉപയോഗിച്ച് മദ്യത്തെ നിർവീര്യമാക്കുമ്പോൾ കൊഴുപ്പിൻ്റെ കാര്യത്തിൽ കരൾ നിസ്സഹായനായിട്ട് മാറുകയും ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് സോപ്പ് പോലെ കരളിൻ്റെ പുറത്ത് അടിഞ്ഞുകൂടുകയും ചെയ്യും. ഇതാണ് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത്, എന്ത് ഈ ഫാറ്റി ലിവർ, ഫാറ്റി ലിവർ? അതെ, ഇത് തന്നെയാണ്, കരളിൽ കൊഴുപ്പടിയുന്നു. സാധാരണ കാണുന്ന കരളിലെ കോശങ്ങൾക്കകത്ത് ഇങ്ങനെ കൊഴുപ്പടിയുന്നത് അത്ര പന്തിയല്ല. കാലക്രമേണ കൊഴുപ്പിൻ്റെ അളവ് കൂടി കൂടി കൂടി
കരളിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ ഇത് ഇല്ലാതാക്കുന്നു. രണ്ടാമതായിട്ട് സിറോസിസ് ലിവർ, കരൾ വീക്കം എന്ന് പറയാം. പക്ഷേ ഈ കരൾ വീക്കം എന്ന് പറയുന്നത് ആദ്യഘട്ടങ്ങളിൽ മാത്രമേ ആ പദം ചേരുകയുള്ളൂ. കരളിന് പ്രവർത്തന വൈകല്യം വന്നിട്ട് കരളിന് പരിക്കു പറ്റി, കരൾ കുറച്ച് വലുതാകും. പക്ഷേ ക്രമേണ കരളിലെ കോശങ്ങൾ നശിച്ചു പോയിട്ട് നാരുപോലെയുള്ള സാധനങ്ങൾ അവിടെ അടിയും. അപ്പോൾ ക്രമേണ കുറച്ച് കഴിയുമ്പോൾ കരൾ ചുരുങ്ങി ചുരുങ്ങി വരും. നോർമലായിട്ടുള്ള കോശങ്ങളായിരിക്കില്ല അവിടെ കാണുന്നത്, വെറും നാര് മാത്രമാണ്, ഒരു ഉണക്കത്തേങ്ങ പോലെ ഒരു സാധനമായിരിക്കും അവിടെ കാണുന്നത്. ഇതാണ് സിറോസിസ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ, സിറോസിസ് ലിവർ അഥവാ കരൾ വീക്കം എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പച്ചമരുന്ന് കഴിച്ചത് കൊണ്ടോ ഏതെങ്കിലും ഒരു ഗുളിക കഴിച്ചത് കൊണ്ടോ മാറ്റിയെടുക്കാവുന്ന ഒരവസ്ഥയല്ല, അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. മൂന്നാമതായിട്ട് നമ്മളുടെ ഇൻസുലിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, പാൻക്രിയസ്, മലയാളത്തിൽ തന്നെ ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയുക. മദ്യപിക്കുന്ന ആൾക്കാരിൽ ഈ ഗ്രന്ഥിക്ക്, പാൻക്രിയസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥിക്ക് വീക്കം വരും. പിന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. ഇത് ബാധിക്കുന്ന രോഗികളെ ആശുപത്രി കാഷ്വാലിറ്റിയിൽ നിന്നാൽ കാണാം. രോഗി തറയിലും ആയിരിക്കില്ല, മുകളിലും ആയിരിക്കില്ല, കാരണം വേദന കൊണ്ട് പൊളയും. രോഗി അന്തരീക്ഷത്തിലായിരിക്കും. ഇത്രയും കടുത്ത വേദന വന്നിട്ട് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി നശിച്ച് പൊട്ടിത്തെറിച്ച് ആകെ നാശകോടാലിയായി പോകുന്ന ഈ ഒരു അവസ്ഥ, അത് വരുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൻക്രിയാസ് രോഗികളെ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ പഠിക്കുന്ന സർജറി ടെക്സ്റ്റ് ബുക്കിൽ ഒരു അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മോസ്റ്റ് നമ്പർ ഓഫ് പാൻക്രിയാറ്റിക് പേഷ്യൻസ് ആർ സീൻ ഇൻ കേരള കോമ എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പാൻക്രിയാസ് രോഗികൾ ഉള്ളത് എന്ന് ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മളുടെ മദ്യപാനത്തിൻ്റെ നിരക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ്, കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് പലരും പറയാറുണ്ട്. ശരിക്കും ആൽക്കഹോൾ എന്ന് പറയുന്നത് ഊർജമാണ്. ഒരു 350 മില്ലി ബീർ കഴിക്കുമ്പോൾ തന്നെ ഏതാണ്ടൊരു 50-60 കലോറി ഊർജം അതിനകത്തുണ്ട്. ആൽക്കഹോൾ എന്ന് പറയുന്നത് ഊർജമാണ്. ഇതിനെ നിർവീര്യമാക്കുമ്പോൾ കൊഴുപ്പിൻ്റെ ഓക്സിഡേഷൻ, ഓക്സീകരണം നടക്കുന്നില്ല. തൽഫലമായിട്ട് കൊഴുപ്പിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലാതെ കുറയുകയല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര നാഡീവ്യവസ്ഥയെ തളർത്തുന്ന ഒന്നാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസൻ്റ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോൾ അഥവാ മദ്യം. മദമിളക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ മദ്യം എന്ന് പറയുന്നത്. സയൻസിൻ്റെ ഭാഷയിൽ മദ്യം ശരീരത്തിന് വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് മറുപടി. പലപ്പോഴും പലരും പറയാറുണ്ട്, ചില ഡോക്ടർമാർ പറയുമല്ലോ വല്ലപ്പോഴൊക്കെ അല്പം മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല. സ്വയം ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടുള്ള ഒരു മദ്യപാനമൊന്നും അങ്ങനെ മലയാളി സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വല്ലപ്പോഴും, ഒക്കേഷണൽ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഉള്ളതിന് അവർക്കൊരു നിയന്ത്രണമുണ്ട്. ചിലപ്പോൾ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ പോകുന്നവരുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പുതുതായിട്ടൊരു പദം തന്നെ ഉണ്ടായിട്ടുണ്ട്, നിപ്പനടി. 90 വെച്ച് ഇങ്ങനെ ചായ കുടിക്കുന്ന, അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കുക, അത് കഴിഞ്ഞിട്ട് റോഡിലും വീട്ടിലുമൊക്കെ എന്താ പറയുക, കുറച്ച് പേക്കൂത്തുകൾ കാണിക്കുക, കമന്നടിച്ച് വീഴുക, ഛർദ്ദിക്കുക. അപ്പം അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാത്തൊരു സമൂഹം കൂടിയാണ് നമ്മളുടേത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് മദ്യപാനം കൊള്ളാമെന്ന് വെച്ചാൽ എനിക്ക് സയൻസിൻ്റെ ഭാഷയിൽ മറുപടി പറയാനേ പറ്റൂ, ഇല്ല, അത് ശരീരത്തിന് ഹാനികരമാണ്, ഇതുപോലെയുള്ള അവയവങ്ങൾക്കെല്ലാം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒപ്പം ഇതുപോലെ മിഥ്യാധാരണകൾ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പ് കുറയ്ക്കും, ഇതല്ല, മറിച്ച് ഇതിന് നേർവിപരീതമായിട്ടുള്ള ഒരവസ്ഥയാണ് സംജാതമാവുന്നത്. ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രമേഹം, രക്താതി സമ്മർദ്ദം തുടങ്ങിയവ ഉള്ള ആൾക്കാർക്ക് ഈ മദ്യപാനം എന്ന് പറയുന്നത് അത്തരം രോഗാവസ്ഥകളെ കൂട്ടുവാൻ മാത്രമേ ഉപകരിക്കൂ. നന്ദി.